നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇന്ന് പടിവാതിൽക്കലെത്തിയപ്പോൾ വല്ലാത്ത കൊഴിഞ്ഞുപോക്ക് തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലും ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് കൂടുമാറ്റം വളരെ സജീവമാണ്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം തിരുവല്ല കൗൺസിലറായ നെടുമ മോഹനൻ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ നിലപാടുകൾ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നു എന്നാണ് കൗൺസിലർ പറയുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തന്നെ നമുക്കറിയാം, അതായത് കേരളത്തിൽ ബി ജെ പി ഏറ്റവും മികച്ച നേട്ടം കൈവരിച്ച കോർപ്പറേഷനായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പ്രതിപക്ഷമായിട്ട് വന്നു. അതായത് രണ്ടാം സ്ഥാനം വഹിച്ചിരുന്ന കോൺഗ്രസിനെ ചവിട്ടിത്താഴ്ത്തിയിട്ടാണ് 34 സീറ്റുമായി ബി ജെ പി മുഖ്യ പ്രതിപക്ഷമായിട്ട് വന്നത്. നേരത്തെ 42 സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് കേവലം 21 സീറ്റിലേക്ക് കുറയുകയായിരുന്നു. ഇപ്പോൾ ഒരാളോട് കൂറുമാറി ബി ജെ പി പക്ഷത്തോട് ചേർന്നപ്പോൾ കൗൺസിൽ അവസാനിക്കാൻ പോകുമ്പോൾ കോൺഗ്രസിൻ്റെ കക്ഷിനില 20 കുറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായ എ കെ ആന്റണി പറഞ്ഞൊരു വാചകമുണ്ട്, കോൺഗ്രസിലെ പല നേതാക്കന്മാരും രാത്രിയായാൽ കാവി കളസം ധരിക്കുന്നുണ്ട് എന്ന് ആന്റണി പറഞ്ഞു. അത് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ വിമർശിച്ചതല്ല, സ്വന്തം പാർട്ടിയിലെ തന്നെ ഒരു സമുന്നതനായ നേതാവിൻ്റെ വിമർശനമായിരുന്നു. ഇത്തരത്തിൽ പലരും പകൽ കോൺഗ്രസും രാത്രി ബി ജെ പിയും എന്നുള്ള അവസ്ഥ, ഒരുപക്ഷെ കേരളത്തിലും അത് ശരിയാകാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി കോൺഗ്രസിൽ നിന്ന് 3 പതിറ്റാണ്ടായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടും അല്ലെങ്കിൽ കൗൺസിലറായിട്ടും എല്ലാം പല തരത്തിലുള്ള അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്നതിന് ശേഷമാണ് നെടുമ്പം മോഹനൻ ഇപ്പോൾ കോൺഗ്രസിനോട് ടാറ്റ പറഞ്ഞ് പോയിരിക്കുന്നത്. ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചതിന് ശേഷം ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, നെടുമ്പം മോഹനൻ ഒരു തുടക്കം മാത്രമാണ്, പിന്നാലെ ടീമുകൾ വരുന്നുണ്ട് എന്നുള്ളത്. അത് ആരൊക്കെയാണ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് വി വി രാജേഷ് പറഞ്ഞിട്ടുള്ളത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പറ മാലപ്പടക്കം പൊട്ടും പോലെ കുറേ പേർ അങ്ങോട്ടേക്ക് പോകും, അല്ലെങ്കിൽ ഒരു ഒഴുക്കുണ്ടാവുമെന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് വി വി രാജേഷ് നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത്? രാജ്യത്തുടനീളം ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരുപാട് പേർ കൂറുമാറി ബി ജെ പിയിലേക്ക് പോകുകയാണ്. കോൺഗ്രസ് പാർട്ടിയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, അധികാരം കൊടുത്തില്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകും, അധികാരം കൊടുത്താൽ ബി ജെ പിയിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് നേരെ ബി ജെ പിയിൽ ചേരും. ഏത് വിധേനയാണ് ഈ നേതാക്കളെ ഇനി ഇവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? പാർട്ടിയോടല്ല കൂറ്, അവർക്ക് അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കണം. അധികാര കേന്ദ്രം കൊടുത്തില്ലെങ്കിൽ ഉടനടി കൂറുമാറുകയാണ്, ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള ഭീഷണി തുടങ്ങുകയാണ്. അധികാരം ലഭിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. എന്തൊരു ഗതികേടാണ് രാജ്യത്തെ ഈ മുത്തശ്ശി പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്! ഈ പറയുന്ന നേതാക്കന്മാർക്കാർക്കും ഈ പാർട്ടിയോട് വലിയ കൂറൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ നാട്ടിൽ കടന്നു വന്നപ്പോൾ കണ്ടതാണ് കേരളത്തിലും കോൺഗ്രസ് നേതാക്കളുടെ ബി ജെ പിയിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക്. അതായത് മുൻ പി എസ് സി ചെയർമാനായിരുന്ന കെ എസ് രാധാകൃഷ്ണൻ പോയി, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ജി രാമൻ നായർ പോയി, അദ്ദേഹത്തോടൊപ്പം പഴയകാലത്ത് കോൺഗ്രസിന്റെ പ്രമുഖ വനിതാ നേതാവായിരുന്ന പ്രമീള ദേവി പോയി, പിന്നീട് അബ്ദുള്ളക്കുട്ടി പോയി, ടോം വടക്കൻ പോയി. ഇപ്പോഴും ആ ഒഴുക്ക് ഇങ്ങനെ പതിയെ പതിയെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. എന്നിട്ടും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. ഈ പോയവരെല്ലാം, അതായത് ജി രാമൻ നായർ ഉൾപ്പെടെയുള്ള പലരും കോൺഗ്രസ് വിട്ടു പോയതിനു ശേഷം കോട്ടയത്തുനിന്ന് നിരവധി പ്രാദേശിക നേതാക്കളെയും കൂടി ബി ജെ പിയിൽ എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം കണ്ടിട്ട് വാ തുറക്കാതെ അടച്ചു വയ്ക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. അതായത് പാർട്ടിയോട് കൂറുള്ളവർ മാത്രം നിന്നാൽ മതി, ബാക്കിയുള്ളവർക്ക് ആർക്ക് വേണോ കൊഴിഞ്ഞു പോകാമെന്നുള്ള ശക്തമായ നിലപാടെടുക്കാൻ ഇന്നും പാർട്ടി നേതൃത്വത്തിന് ആർജവുമില്ല. അത്തരത്തിൽ നേതാക്കളോട് ശക്തിയുക്തം പറയാൻ ഒരു നേതൃത്വം കോൺഗ്രസിന് ഇല്ലാത്തതാണ്. ഇത്തരത്തിൽ പാർട്ടിയെ വലിയ അവതാളത്തിൽ കൊണ്ട് ചാടിച്ചതിന് ശേഷം ഇവർ മറുകണ്ഠം ചാടിപ്പോകുന്നത്. ഇവർക്ക് പാർട്ടിയോടാണ് കൂറെന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ജയിച്ച് ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ ഇവർ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ എന്തുറപ്പാണുള്ളത്? ബി ജെ പിയെ വളർത്താൻ കോൺഗ്രസിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ? അതായത് കോൺഗ്രസ് എന്ന പാർട്ടിക്കുള്ളിൽ നിന്ന് അതിൻ്റെ സുഖലോലുപതകളെല്ലാം അനുഭവിച്ചതിന് ശേഷം അതിനെ ചണ്ടിയാക്കി ഇട്ടതിന് ശേഷമാണ് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി ഇവർ മറുകണ്ഠം ചാടുന്നത്. ഒരുപക്ഷെ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ പറയുന്ന പഴയൊരു വാചകമുണ്ട്, അതായത് ചോറ് ഇങ്ങും കൂറങ്ങും എന്ന് പറയുന്ന രീതി. അതുതന്നെയാണ് ഈ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ 3 സ്ഥാനത്തേക്ക് കൊണ്ടുപോയ കാര്യവും ആ വിഷയം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രമുഖ കോൺഗ്രസ് നേതാവാണ് ഇതിന്റെ പേരിൽ അഴിമതി ആരോപണം നേരിടുന്നതും. അതായത് എം എൽ എ ആയ അദ്ദേഹത്തിന് തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ യാതൊരു വെല്ലുവിളിയുമില്ല, പക്ഷേ കോർപ്പറേഷനിൽ മത്സരം വരുമ്പോൾ കോൺഗ്രസിന് ആ മേഖലയിൽ നിന്നും ഒരു സ്വാധീനമില്ലാത്ത അവസ്ഥയാണ്. കോൺഗ്രസ് പാർട്ടി
അപ്പാടെ തച്ച് തകർത്ത് കോർപ്പറേഷനിൽ ബി ജെ പി തേരോട്ടമുണ്ടാക്കിയത് ഇവിടുത്തെ പല പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരുമാണെന്നുള്ള ആക്ഷേപം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ വളരെ സജീവമാണ്. ആ പഴി തീരാറായിട്ടില്ല. ഇപ്പോഴും നെടുമം മോഹനിലെത്തി നിൽക്കുമ്പോൾ വീണ്ടും വീണ്ടും പുതിയ വാദായനങ്ങൾ തുറക്കുന്നുണ്ട്. പലരും പോകാൻ വേണ്ടി ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ കോൺഗ്രസ് പിന്നെയും പിന്നെയും ഈ റൂമുകൾക്കുള്ളിൽ അടച്ചിടുന്നത്? നിങ്ങൾ തുറന്നുവിടൂ, പോകുന്നവർ പോട്ടെ. ഈ പാർട്ടിയോട് താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ മാതൃസംഘടന എന്നുള്ള രീതിക്ക് ആ സംവിധാനങ്ങളോട് താല്പര്യമില്ലാത്തവരെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കെട്ടിവലിച്ചുകൊണ്ട് നടക്കുന്നത്? നിങ്ങൾ ആർജവത്തോടുകൂടി ഇവരോട് പറയൂ, വേണ്ടാത്തവർക്ക് പോകാം. ഈ പാർട്ടിയുടെ സംവിധാനങ്ങൾ കുറെ കൂടി മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഇത്തരത്തിൽ തുറന്നു പറച്ചിലുകൾ മതിയാവും. അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്ന രാജ്യത്തിന്റെ പ്രമുഖ പാർട്ടി, അല്ലെങ്കിൽ മുത്തശ്ശി പാർട്ടിക്ക് വരും കാലങ്ങളിൽ ചരിത്രത്തിന്റെ ചുവരുകളിൽ തൂങ്ങിക്കിടക്കാൻ മാത്രമേ ചിലപ്പോൾ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളണം. ഇപ്പോഴും നിങ്ങൾക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ, അല്ലെങ്കിൽ താഴേക്കിടയിൽ പാർട്ടിക്ക് വേരോട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എല്ലാവരും നേതാക്കളാണ്. ഇപ്പോൾ തന്നെ കെ പി സി സിയുടെ നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു പുത്തരിക്കണ്ട മൈതാനം പോരാ ഇത്തരത്തിൽ ഒരു ഫുൾ യോഗം വിളിക്കാനായിട്ട്. ആ നിലയ്ക്കാണ് നേതാക്കന്മാരുള്ളത്. കോൺഗ്രസിന്റെ നേതൃയോഗം വിളിച്ചു കഴിഞ്ഞാൽ വേദിയിലിരിക്കാൻ ആളുണ്ട്, നേരെ ഫ്രണ്ടിൽ ഇരിക്കാനായിട്ട് ആരുമില്ലാത്തൊരു ഗതികേടാണ് ഇന്ന് ഈ പാർട്ടിക്കുള്ളത്. എന്നിട്ടും നേതാക്കന്മാർ ഉണരുന്നില്ല. നേതാക്കന്മാർ ഇപ്പോഴും കണ്ണടച്ചിരിക്കുകയാണ്. അവർക്കിപ്പോഴും കേരളത്തിലെ അധികാരം പിടിക്കാൻ, അല്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അധികാരം പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. പക്ഷേ കൂടെ ഓടുന്നവർ വഴിമാറി ഓടുന്ന കാര്യം അവർ കാണുന്നില്ല. കുറച്ചു പേർ മാത്രം മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടുകൊണ്ട് ആഞ്ഞോടുന്നുണ്ട്. പക്ഷേ ആ ഓട്ടത്തിനിടയ്ക്ക് പലരും വഴിമാറി ഓടുന്നുണ്ട്. അവർക്ക് താല്പര്യമുള്ള വേറെ കോണുകൾ തേടി പോവുകയാണ്. ഈ കോൺഗ്രസ് നിന്ന് പോയ ജി രാമൻ നായർ പറഞ്ഞൊരു വാചകമുണ്ട്. അതായത്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിലാകാൻ പോകുന്നു എന്നുള്ള കാര്യം. ചിലപ്പോൾ അത് ശരിയാക്കാൻ സാധ്യതയുണ്ട്. ഈ പാർട്ടി വിട്ടു പോയവരാണ് ഇത് പറയുന്നത്. അവർക്ക് തന്നെ ഈ പാർട്ടിയെക്കുറിച്ചുള്ള ഒരു മതിപ്പാണ് ആ വാചകങ്ങളിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും ഈ കൊഴിഞ്ഞുപോക്കലുകളെ നിങ്ങൾ കണ്ടിട്ട് നിശബ്ദമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനമെങ്കിൽ ചിലപ്പോൾ അടപടലം വരും കാലങ്ങളിൽ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതായത്, കോൺഗ്രസിന്റെ തന്നെ രണ്ട് ഗ്രൂപ്പാണ്, എയും ഐയും. ഐ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബി ജെ പി ഗ്രൂപ്പാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. നാട്ടിലെല്ലാം പരസ്യമായ ഒരു രഹസ്യം മാത്രമാണ് ഐ ഗ്രൂപ്പ് എന്നുള്ളത് ഒരു ബി ജെ പി ചായവുള്ള ഗ്രൂപ്പാണെന്നുള്ള കാര്യം. അവർക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ആശ്രയ കേന്ദ്രം ബി ജെ പി തന്നെയാണ്. ആ നിലയ്ക്ക് തന്നെയാണ് കോൺഗ്രസ് ഇനിയും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തകർച്ച വളരെ വിദൂരമല്ല എന്നുള്ള കാര്യം നേതൃത്വം ഓർത്തിരുന്നാൽ വളരെ നല്ലതായിരിക്കും.